കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എടുപ്പിച്ചു. എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ എ ആർ ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ചോദ്യം ചെയ്തു. ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം 19 വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം. ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവിട്ടിന്റെ കയ്യബദ്ധം. രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ നരാധമൻ മൃഗം. സ്പെഷ്യൽ ലീവ് എടുത്തവന്റെ ദണ്ണക്കിടക്കിക്ക് കാവൽ നിന്നത് 10 രാവും 10 പകലും നരേന്ദ്രൻ ദ ബീസ്റ്റ്. 11-ാം പക്കം ഹസൻ മോദിന്റെ ചൂടിറങ്ങിപ്പോയ കിളിന്ത് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാന്തയിൽ ഇരുട്ടിൽ ഷിഹാബുദ്ദീൻ ഒരൊറ്റയാൾ സാക്ഷി. ബാലഗോപാൽ എന്ന യങ് ഡെഫ്റ്റ് ഡാഷിംഗ് ഡെബണയർ ഐ പി എസ് പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട കാലിൽ കെട്ടി വീണ് കരഞ്ഞു. മൂക്കിന് താഴെ രോമം കിളുത്ത ഒരാണും കറിയാത്തതുപോലെ അത്ര നാണം കെട്ട് അത്ര അറപ്പിച്ച് കഷ്ടിച്ച് 8 മാസം സർവീസ് തികച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ ഐ പി എസ് ട്രെയിനിയെ പട്ടം കൈവിട്ടു പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിലെ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകെട്ടി ഇറങ്ങിയപ്പോ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന്? ചത്തവന്റെ മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്തീനെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക്. ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിന് നട്ടല്ല് പുറഞ്ഞിട്ടല്ല, പുറത്തു തന്നത് മനസാക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ വിശാല വിസ്തൃതിയുള്ളത് കൊണ്ടുമല്ല. നരച്ച് ജലബാധിച്ചൊരു വൃദ്ധന്റെ കണ്ണീരിന് മുന്നിൽ നിശേഷം തോറ്റുപോയത് കൊണ്ട്. അതേടാ, തെരുവിൽ ബോംബ് പൊട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ ചങ്ങാതി സഹപാഠി മേലാഫീസർ റിട്ടയർഡ് എസ് പി മാരാർ നിന്റെ തന്തോ. മുറ്റത്ത് വന്നുനിന്ന് മകന്റെ ജീവിതം പിക്ഷ ചോദിച്ചപ്പോ പറ്റില്ലെന്ന് മുഖമടച്ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എനിക്കറിയാവുന്നത് കൊണ്ട്, അച്ഛന്റെ വില അറിയാവുന്നത് കൊണ്ട് നിനക്കത് ഇല്ലാതെ പോയി ബാലഗോപാല, ഇല്ലാതെ പോയി. കുറ്റം ചെയ്യാതെ ശിക്ഷയേറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ കയറിയിറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ 10 കൊല്ലം. ഒടുവിൽ കൽപ്പിച്ച് 8 വർഷം കഠിന തടവ് പിഴ. ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തണ്ടയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടി ഉണ്ടായിരുന്നു. ഗർഭം തികയാതെ അവൾ പെറ്റുപോയവൻ നിത്യരോഗി ഇപ്പോഴും എന്റെ മകൻ. ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണ്യത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റു തീറാക്കാൻ ഒരു താലി ചെയിൻ പോലും മിച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഭിക്ഷയായിച്ച് ഒരു പൊട്ടയുടെ മുമ്പിൽ പോയിട്ടില്ല. ഒരു യജമാനന്റെ മുട്ടൻ ചവിട്ടിട്ടില്ല നരേന്ദ്രൻ. പക്ഷെ ഇപ്പൊ സഹായിക്കണമല്ല. ഓർമ്മയുണ്ടോ ഒരിക്കലൊരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു എസ് പി ബാലഗോപാലൻ? ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല, ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ, എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാനല്ലടാ. അതേടാ, അന്ന് അവൾക്കിത് തരാൻ കെൽപ്പില്ലാതെ പോയി. ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കെന്റെ. എന്റെ കോൺഗ്രസ് എന്താണെന്ന് അറിയണം നിനക്ക്, അതല്ലേ നീ വിളിപ്പിച്ചത്? ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ്. ഒരു നിരപരാധിയുടെയും രക്തം പുരണ്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില്. എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തിട്ടില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും മുറതെറ്റാതെ ഒരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ ഓരോ മാസത്തിലും. ഒരു കുറ്റബോധമില്ല നരേന്ദ്രന്. ബട്ട് യു ഹാവ് ഫ്രസ്ട്രേഷൻസ്, യു ആസ്ക്. അതുകൊണ്ടാണ് നീ എന്നെ വിളിപ്പിച്ചത്. പക്ഷെ ബാലഗോപാലൻ, മോർച്ചറിയിൽ ജോസിന്റെ ബോഡി കിടത്തിയതിനപ്പുറം എന്റെ മുന്നിൽ നിൽക്കുമ്പോ അസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി നിന്റെ ഭാര്യ, അവരുടെ മുഖത്ത് ഞാൻ കണ്ട ഭീതി, അന്നൊരു 2 മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ്, അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ, ഐ വിൽ ഹണ്ട് യു ഡൗൺ. നിന്നെ വേട്ടയാടി പിടിക്കും നരി അനിമൽ. അന്ന് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പി, എന്റെ ഭിക്ഷ, നിന്റെ ഈ ഐ പി എസ്, അതിന്റെ അലങ്കാരങ്ങൾ, നക്സലൈറ്റ്സ്, ആലഭാരങ്ങൾ ആഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ ഓരോന്നോരോന്നോരോന്നായിട്ട്. അതേടാ, അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ ദെൻ കം ഓൺ ഡു ഇറ്റ്. പ്രൂവ് യുവർ ബോൾസ് ഇഫ് യു ഡെയർ. അവന്റെ തന്റെ സ്വഭാവം അടി നിനക്ക് വേണ്ടത്?
ഒരു 1000 റുപ്പീസ് മോഷണം പോയിട്ടുണ്ടല്ലോ എന്റെ പേഴ്സിൽ നിന്ന്. വക്കീലടിച്ച് മാറ്റിയാണോ? തൊണ്ടിമതിലെ കണ്ട് കിട്ടിയിട്ടുണ്ട് അൽമാരിയിൽ നിന്ന് രണ്ട് പുതിയ സാരീസ്. ഇതേതാ വകുപ്പ്? ചോദിച്ചെത്ര പറയണേ. പണ്ട് എന്റെ വക്കീലാഫീസിന്റെ തിണ്ണേ വന്ന് ഇഷ്ടമാ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഫീസ് തരാതെ കേസ് വാദിപ്പിച്ചിട്ടില്ലേ കുറെ കാലം? ആ വകുപ്പിലങ്ങ് കൂട്ടിയാ മതി. അയ്യടാ, അന്ന് നാട്ടില് വേറെ വക്കീലന്മാരില്ലാത്ത പോലെ ഒരുത്തി ചുമ്മാ ബോർഡും വെച്ച് ആന്ന് വായും പിടിച്ചിരിക്കുന്നല്ലോ. രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി അച്ഛൻ സഹായിച്ചപ്പോ. പിന്നെ ഓട്ടോ പോക്കറ്റും കൊണ്ട് നിന്റെ അച്ഛനങ്ങ് ചെന്നാ മതി വലിയ വക്കീലന്മാരുടെ അടുത്തോട്ട്. ഫീസ് തരാൻ കാശുമില്ല. രാവിലെ വന്ന് കേറുമ്പോ മുതല് ചായ, സിഗരറ്റ്, കണ്ണിക്കണ്ട പുസ്തകങ്ങള്, പിന്നെ വൈകിട്ട് വൈകിട്ടതാ ഇത് എല്ലാം പാവം അമ്മ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അതുകൊണ്ട് അച്ഛനെന്തായാലും അമ്മ കല്യാണം കഴിച്ചില്ലേ, ഇല്ലെങ്കിൽ പിന്നെ അമ്മ എങ്ങോട്ട് പോയാലും കൊണ്ട്. അന്ന് നീല്ലടാ കൊരങ്ങ. സത്യമായിട്ടുണ്ട് ഇല്ലേ അച്ഛാ? ഉണ്ട് മക്കളെ ഉണ്ട്. ഇതിനകത്ത് രാവിലെ തന്നെ അയ്യോ ഇതേവിധം എന്നാ അറിഞ്ഞോണ്ടാ ഇന്ന് ഓട്ടോ സമരല്ലയോ? കുഞ്ഞിനെ ഇവിടെ ഉണ്ടായോ? ഞാനല്ല, പുത്രൻ നേരിട്ട് വിളിച്ച് ഏർപ്പാട് ചെയ്തതാ. എന്താ വണ്ടിയിലോട്ട് ഇരുത്തിക്കോ, ഞാൻ വിട്ടേക്കാം. കുഞ്ഞു വന്നാട്ടെ. അല്ല നീ ഇതെങ്ങോട്ടാ, ഒന്ന് ചമഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ മുതൽ പുറകെ നടന്ന് പറയുവാ ഞാൻ. അപ്പോന്റെ ക്ലാസ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വാങ്ങണം, ഡോക്ടറെ കണ്ടിട്ട് അവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നൊക്കെ. ശരി, ഇന്നൊരു ദിവസത്തേക്ക് നിയമം തിരിച്ചേക്കാം. നീ കൂടെ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. നിനക്ക് തന്നാടി ഒരു ഗൗ. എന്തുപറ്റി? നിനക്കെന്താ പേടിയുണ്ടോ? ഐ ജി ബാലു എന്നെ പിടിച്ച് മൂക്കി കയറ്റി കളയും, അതല്ലേ? അവനെ മൂക്കിന്റെ ദ്വാരം അത്രയ്ക്ക് വലുതായിട്ടില്ല. നീ വാ കഴുത. ബാലഗോപാല സാറ്. ആ കണ്ടോളാ. അല്ല സാർ, ഇപ്പൊ തന്നെ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഓർമ്മ ഒഴിക്കാൻ പോവാ. അയ്യോ ഞാൻ വന്നോളാം, വന്ന് കേറിട്ടേ ഉള്ളൂ. ഓക്കെ, ഐ ജി ബാലു ചെന്ന് കാണാൻ. സാർ, സാർ പെട്ടി എന്റെ മണ്ടയിലോട്ട് വെച്ചു. അയ്യോ സാർ, ഇവിടെ വെച്ചിട്ട് പോടോ. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. ആഹാ, ഇതെന്തുവാടാ ബാറോ? രാവിലെ കേറി വന്ന് കമത്താൻ. അത് പിന്നെ ഇദ്ദേഹം വൈകുന്നു കണ്ടപ്പോ ഞങ്ങൾ ഒരു രസത്തിന്. ഞങ്ങളല്ല സാർ. ആ അതിങ്ങ് കൊണ്ടുവാ, ഇങ്ങ് കൊണ്ടുവാടാ. അയ്യോ അപ്പൊ ഞാൻ. ആ നീ വേണേ വേറെ. ഓക്കെ ഓക്കെ. അന്നത്തെ ബാക്കിയാ ബാലഗോപാലൻ സാർ. ഓലൊക്കെയുടെ മൂഡ് എങ്ങനായിരുന്നടാ? തീർത്തും തല്ലിയോ? നല്ല ഫസ്റ്റ് മേലാഫീസർ. നീ മിണ്ടരുത്, ഇതാണുങ്ങൾ തമ്മില്. മോരങ്ങോട്. ആ എന്നാടാ നീ ചോദിച്ച ഡീറ്റെയിൽസ്? അതേടാ, നീ കൽപ്പിച്ചതുപോലെ രണ്ടു ദിവസം ഉറക്കളച്ചിരുന്നു, ഫോൺ ചെയ്തു, മെയിൽ അയച്ചു. ഇത് ഗോവ ഇന്റലിജൻസ്, ഇത് ഗോവ ക്രൈം ബ്രാഞ്ച്, ടെലിഫോൺസ് ഗോവ, സെൻട്രൽ നർക്കോട്ടിക്സ് കൺട്രോൾ, ഇത് ഫോട്ടോഗ്രാഫ്സ്, ഇത് ക്രൈം റെക്കോർഡ്സ്, എല്ലാം കണക്റ്റഡാ. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ കൊടുത്ത് അയപ്പിച്ചതാ അവര് ബൈ ഹാൻഡ്. മാഡം, എടാ ഞാനൊരു രണ്ടു വർഷം ഐ ബി ഡെപ്യൂട്ടേഷൻ ഇരുന്നപ്പോഴത്തെ എന്റെ ചീഫ് ബാംഗ്ലൂര്, മാഡം ആബിദ പർവേശ് ഐ പി എസ്, ഇപ്പോ ഗോവ എ ഡി ജി പി ഇന്റലിജൻസ്. എന്നാടാ ഓൺ ചെയ്. കാരുണ്യദീപം, മറ്റേ ബഹൻ ബാക്ക്ഗ്രൗണ്ട്സ്. ആ പോട് പോട്. നിനക്ക് പോണം, 12 മണിക്ക് ക്ലബിലെത്തണം, റമ്മി ടൂർണമെന്റ്. നീ ആ ഉദ്ഘാടനം, അതല്ലേ? ആ പോ പോ പോ. താങ്ക് യു സാർ. ഈ കാരുണ്യദീപത്തിന്റെ ഫൗണ്ടേഴ്സ് ഇവരാ, സ്വാമി ഹർഷാനന്ദ എസ്കോപ്പ്. പിന്നെയാ സ്വാമിയായത്, ആള് സമാധിയായി പോയി. ഇത് ഗോവ എക്സ് എം ബി ജോസഫ് കോർഡ. ഇയാളൊരു 6 മാസം ഗോവയെ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. 6 മാസം അല്ല സാർ, 5 മാസം. ശശികല നന്ദേക്കർ മിനിസ്റ്ററിൽ ഒരു സ്കാനലിൽ പെട്ട് പുറത്തുപോയി. 4 വർഷം മുമ്പ് സ്വന്തം പാർട്ടിയിലെ റൈവൽ ഗ്രൂപ്പുകാർ വെടിവെച്ചു വന്നു. ആരും ഫ്ലൈറ്റിൽ ബൈ ഹാൻഡ് കൊടുത്തയച്ച ഇൻഫർമേഷൻ അല്ല, പത്രം വായിച്ചതിന്റെ ഓർമ്മ. ഇത് ഇറ്റലിക്കാരൻ ബെർണാർഡോ ലൂസിയാനോ. ഇയാൾക്ക് ചില ഡൽഹി ഡൽഹി കണക്ഷൻസ് ഉണ്ട് ലൂസിയാനോയ്ക്ക്.
ഹോവിറ്റ്സറോ ഹെലികോപ്റ്ററോ പീരങ്കയോ ഏതൊരു ഇടപാടിൽ ഇയാളുടെ പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പ്. ഹെലൻ കോർഡ, ചത്തുപോയ ജോസഫ് കോർഡയുടെ മകൾ. മൂന്ന് ആംഗ്ലമാരും ഉണ്ട് മോളില്. കോർഡ ബ്രദേഴ്സ്, കൺട്രോളിംഗ് ഗോവാസ് മൈറ്റിയസ്റ്റ് ഡ്രഗ് കാർട്ടൽ അല്ലേ? ആ അത് തന്നെ. ഇവരുടെ കീഴേ വരും നീ പറഞ്ഞ കാരുണ്യദീപം ബഹൻ. ഇവക്കിപ്പൊ കേരളത്തില് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. അവിടെ ലേറ്റസ്റ്റ് പാഷൻ പ്ലസ് പാർട്ട്ണർ. ദാ ഇവൻ സേതുമാധവൻ അഥവാ മോഹൻദാസ്. രണ്ടാഴ്ച മുൻപ് ഇവരൊരുമിച്ച് ഗോവയിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരു റിസോർട്ടില്. എന്താടാ നീ അറിയോ ഇവനെ? സേതു മോഹൻദാസിനെ കേട്ടിട്ടുണ്ടോ? നോ സർ, ബട്ട് താങ്ക്സ്. ഐ പി എസ് കൺഫേംഡ് ആണെന്നേ ഉള്ളൂ. ബുദ്ധി ഡയറക്റ്റാ, പഠിച്ചോ നേരിട്ട് തന്നു. പോടാ പോടാ. കൺഗ്രാറ്റ്സ് പുതിയ പോസ്റ്റിംഗിന്. എങ്ങനെ കിട്ടി കസ്റ്റഡിയിലെ സോൺ ചീഫിനെ? ഓഫീസ് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ഫോളോ ചെയ്തു, പിന്നെ തക്കം കിട്ടിയപ്പോ ഐ ജസ്റ്റ് കിഡ്നാപ്ഡ് ഹിം. എന്താടാ നിന്നെ ശരിക്കും സംശയിക്കുന്നുണ്ടോ? ട്രാക്ക് ചെയ്യുന്നുണ്ടോ അവൻ നരി? ഐ ഡോണ്ട് നോ, പക്ഷെ സത്യം പറഞ്ഞാല് എനിക്കുള്ളിലൊരു പേടിയാ സേതു. അവനെ ഒരു 10 വട്ടം തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആരെങ്കിലും ട്രെയിൽ ചെയ്യുന്നുണ്ടോ എന്ന്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, എത്ര പോലീസുകാർ കാണും ബാലു ഈ സ്റ്റേറ്റില്? നിന്റെ വെട്ടം കണ്ട മുട്ടുകൂട്ടിയിടിച്ച് സല്യൂട്ട് ചെയ്യുന്നവരെ 100, 1000, 10,000, 1,000,000 അതോ അതിനപ്പുറോ? ആ ലക്ഷത്തിൽ ഒരുവൻ അത്രയുള്ളൂ, അത്രയേ ഉണ്ടവൻ പാടുള്ളൂ ഒരു നരേന്ദ്രൻ. ഐ ബ്ലഡി പിക്ക് യു ബാലു, പിക്ക് യു. ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ടു ആർ ചാനൽ. ഹേയ് ഡാർലിംഗ്സ്, ഗണ്ടനെ ക്ലിക്ക് ചെയ്യണം മറച്ചു പോകണ്ടേ.